അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര കോഴിക്കോട് സിറ്റിയിലുള്ള മഹാന്മാരായ ബദിരീങ്ങളിൽപ്പെട്ട രണ്ട് സ്വഹാബത്തിൻ്റെ മക്ബറയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മക്കാമുള്ളത്. നമ്മൾ ബീച്ച് റോട്ടിൽ നിന്ന് മക്കാമുള്ള ഈ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ മസ്ജിദ് സ്വഹാബ എന്ന പള്ളിയിലാണ് മഹാന്മാരായ ഈ സ്വഹാബാക്കളുടെ മക്ബറയുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കവിടെ എത്തിയിട്ട് ആ പള്ളിയും സ്വഹാബത്തിൻ്റെ മക്ബറയൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ഒരുപാട് മഹാന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെയൊക്കെ വീഡിയോസുകൾ കാണണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയൊരു പോക്കറ്റ് റോഡാണ്, നമ്മുടെ ബീച്ചിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ റോഡുള്ളത്. ഇതിലൂടെ നമ്മൾ എത്തിയാൽ മസ്ജിദ് സ്വഹാബ എന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പള്ളിയുടെ അടുക്കൽ നമുക്ക് എത്താൻ പറ്റും. ആരോട് ചോദിച്ചാലും നമുക്ക് മസ്ജിദ് സ്വഹാബ ചോദിച്ചാൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളിതാ അങ്ങനെ മസ്ജിദ് സ്വഹാബയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ പള്ളിയുടെ മുമ്പിലാണ് മഹാന്മാരായ രണ്ട് സ്വഹാബത്ത്, മഹാന്മാരായ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബത്താണ് മഹാനായ റിഫാഅത്ത് റളിയല്ലാഹു അൻഹു, റാഫിഇ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന രണ്ട് മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതാണ് ആ പള്ളി. നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വഹാബത്തിൻ്റെ മക്ബറകൾ നമുക്ക് കാണാൻ കഴിയും. പാറപ്പള്ളി കൊയിലാണ്ടി പാറപ്പള്ളിയിലുണ്ട്, അതുപോലെ തന്നെ ഏഴ് സ്വഹാബത്തുള്ള മറ്റൊരു പാറപ്പള്ളി കൂടി കാസർഗോഡ് കാഞ്ഞങ്ങാട് പാറപ്പള്ളിയുണ്ട്. അവിടെ സ്വഹാബത്തുള്ളുണ്ടാക്കിയ വെള്ളവും അവരുടെ കാൽപാദവും ഒക്കെ ആയിട്ട് വലിയ കറാമത്തുകളുള്ള വലിയൊരു മക്കാമാണ്. അതിൻ്റെ വീഡിയോസ് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങളതൊക്കെ കാണണം. അപ്പോൾ ഈ പള്ളിയുടെ ചാര ഇവിടെയാണ് മക്കാമുള്ളത്. ഈ കാണുന്നതാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ മക്ബറ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ശ്രീകണ്ഠപുരം, അതേപോലെ നമ്മളൊക്കെ എല്ലാവരും പലരും സിയാറത്ത് ചെയ്തിട്ടുള്ള നിലാമുറ്റം, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും സ്വഹാബത്ത് നമ്മുടെ കേരളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇതാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ആ മക്ബറ. അള്ളാഹു ആ സ്വഹാബത്തിൻ്റെ മഹാന്മാരായ ബദരീങ്ങളെ കൂടെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കുമാറാകട്ടെ.